കേരളം ആസ്ഥാനമായ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് മഹാരാഷ്ട്രയിലേക്കും പ്രവർത്തനം വിപുലീകരിക്കുന്നു. സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുംബൈയിലെ എട്ടാമത്തെ ശാഖയ്ക്ക് കല്യാണിൽ തുടക്കമിടുന്നത്. ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ മുംബൈയിലെ എട്ടാമത്തെ ശാഖ കല്യാണിൽ പ്രവർത്തനം ആരംഭിച്ചു. ശാഖയുടെ ഉദ്ഘാടനം ഹോളി ആഞ്ചൽസ് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ ഡേവിഡ്, സാമൂഹ്യ പ്രവർത്തകൻ സുനിൽ രാജാറം വയല എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് മുംബൈ റീജിയണൽ ഹെഡ് നെൽസൺ ജെയിംസ് അധ്യക്ഷനായ ചടങ്ങിന് മുംബൈ ക്ലസ്റ്റർ ഹെഡ് രാജീവ് കുർ, ബ്രാഞ്ച് മാനേജർ അമ്രീൻ ഖാൻ എന്നിവർ നേതൃത്വം നൽകി. എ ടി എം കൗണ്ടർ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ തുടങ്ങിയവയുടെ ഉദ്ഘാടനവും നടന്നു. തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിൽ 1992 മൈക്രോ ഫൈനാൻസ് സംരംഭമായി തുടങ്ങിയ ഇസാഫ് 2017 മാർച്ചിലാണ് സ്മോൾ ഫൈനാൻസ് ബാങ്കായി മാറിയത്. നിലവിൽ കേരളമടക്കം 21 സംസ്ഥാനങ്ങളിലായി 552 ശാഖകളുള്ള ബാങ്ക് വിപുലീകരണത്തിന്റെ പാതയിലാണെന്ന് മുംബൈ റീജിയണൽ ഹെഡ് നെൽസൺ ജെയിംസ് പറഞ്ഞു. മുംബൈയിലെ എട്ടാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ. മിസ്റ്റർ കെ പോൾ തോമസ് ആണ് ഞങ്ങളുടെ എം ഡി ആൻഡ് സിഇഒ, ആൻഡ് ഈസ് എ ഫൗണ്ടർ ഓൾസോ. സാറിൻ്റെ വിഷനാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സോഷ്യൽ ബാങ്കായിട്ട് മാറ്റുക എന്നുള്ളത്. സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് ബാങ്ക് സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് പ്രവർത്തനം വിപുലീകരിക്കുന്നതെന്നും നെൽസൺ ജെയിംസ് പറഞ്ഞു. ഞങ്ങളുടെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് ആക്ച്വലി സെർവിംഗ് ദി അണ്ടർ സെർവ്ഡ് ആൻഡ് അൺസെർവ്ഡ് പോപ്പുലേഷൻ. ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്കുള്ള വായ്പകൾ, കോർപ്പറേറ്റ് വായ്പകൾ, കാർഷിക വായ്പകൾ എന്നിവ നൽകി വരുന്ന ബാങ്കിന്റെ മൊത്തം വായ്പ 2021 മാർച്ചിലെ കണക്കനുസരിച്ച് 8,415 കോടി രൂപയാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.